നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് വീട്ടിൽ നിത്യവും ചിലന്തി വലകൾ രൂപപ്പെട്ടുകൊണ്ടിരുന്നാൽ അതെന്തെങ്കിലും ബാധാലക്ഷണമാണോ? കമൻറ്റിൽ വന്ന മറ്റൊരു ചോദ്യമാണ്. നമ്മളറിയേണ്ടത് നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ ചിലന്തി വലകൾ കെട്ടാറുണ്ട്. അത് നിത്യവും ഒരേ സ്ഥലത്ത് തന്നെ എത്ര കണ്ട് തുടച്ചു മാറ്റിയാലും ചിലന്തി വലകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് സർപ്പദോഷത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കണം. അത് സർപ്പദോഷത്തിൻ്റെ അടയാളമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ, കൃത്യമായി പൂജാതികർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ സർപ്പത്തിനൊരു നൂറുംപാലും നടത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ഈ ചിലന്തി വലകൾ തൂത്ത് കളഞ്ഞാൽ, അടിച്ചു കളഞ്ഞാൽ പിന്നീട് കുറച്ച് സമയത്തേക്ക്, ഒരാഴ്ചയ്ക്കെങ്കിലും അങ്ങനെ കെട്ടാതെ വരുന്നുണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞത് സത്യമോ മിഥ്യയോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഇത് തന്നെ നമ്മുടെ പൂർവികരുടെ ഒരു പഴമൊഴിയുണ്ട്, ചിലന്തി വലകൾ എപ്പോഴും കെട്ടുന്നുണ്ടെങ്കിൽ പുരുഷന്മാരാണ് അത് അടിച്ചു കളയുന്നതെങ്കിൽ കുറെ കാലത്തേക്ക് വരികയില്ല, സ്ത്രീകൾ അടിച്ചാലാണ് നിത്യവും അങ്ങനെ വരുന്നത് എന്നുള്ള രീതിയിലും പഴമൊഴി കിടക്കുന്നുണ്ട്. നമ്മുടെ ജ്യോതിഷപരമായ അറിവുകളിലൂടെയാണ് പറയുന്നത് ചിലന്തി വലകൾ നിത്യവും തൂത്തുതുടച്ചിട്ടും ചിലന്തി വലകൾ കെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സർപ്പദോഷത്തിൻ്റെ ഉപദ്രവമാണ്. അതെന്താണെന്നാൽ ഉറുമ്പുകൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ക്ഷുദ്ര ജീവികളെല്ലാം നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സർപ്പദോഷം തന്നെയാണ് അതിൻ്റെ കാരണം എന്നൊരു യാഥാർത്ഥ്യം അറിയുക. അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നതിന് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ സർപ്പത്തിൻ്റെ നൂറുംപാലും നടത്തിക്കഴിയുമ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അനുമാനിക്കാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സർപ്പദോഷങ്ങളെല്ലാം ആവാഹിച്ച് ഒഴിവാക്കി കളയുക തന്നെ വേണം. ഇത് തന്നെ സർപ്പസുഷുപ്തി കാലഘട്ടത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ മഞ്ഞൾപ്പൊടി 5 വിരൽ സമചതുരത്തിൽ ഒരു ഇലയിൽ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി സന്ധ്യാവിളക്കിൻ്റെ മുമ്പിൽ ഒരു എണ്ണത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ആ രീതിയിൽ സർപ്പ ഉപദ്രവ ദോഷങ്ങളാണെങ്കിൽ അടയാളം കാണിക്കണേ, ഒരാഴ്ചയ്ക്ക് ഇങ്ങനെയുള്ള ചിലന്തി വലകളൊന്നും തൂത്തു കളഞ്ഞാൽ വീണ്ടും വരാതിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചാലും തീർച്ചയായിട്ടും ഞാനീ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ മിഥ്യയാണോ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർക്ക് വേണമെങ്കിലും ആരുടെ ജീവിതം വേണമെങ്കിലും രക്ഷപ്പെടുത്തി കൊടുക്കുവാൻ ഉപകരിക്കുന്ന ഈ മഹത്തായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുമുള്ള ആർക്ക് വേണമെങ്കിലും ജാതി മതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകളിൽ താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും, മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരാൾ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു ശിഷ്യന്മാർ തിരുവനന്തപുരം കണിയാപുരത്തും, മറ്റൊരു ശിഷ്യൻ കോട്ടയത്തും, മറ്റൊരു ശിഷ്യൻ ഇരിങ്ങാലക്കുടയിലും, മറ്റൊരു ശിഷ്യൻ മലപ്പുറത്തും ഉടൻ തന്നെ പ്രശ്നനോട്ടം ആരംഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്തു കഴിഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ ഭഗവാന് ഭക്തൻ തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജയും തളിച്ചുകൊടുക്കൽ പൂജയും 10 വരെയുള്ള ദിവസങ്ങളിൽ നിത്യവും നടത്തപ്പെടുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ആ പൂജാവിധികൾ ഉപയോഗിച്ച് ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളെല്ലാം സത്യമാണോ എന്ന് സ്വയം പരീക്ഷിച്ച് നോക്കാം. അത് തന്നെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് തന്നെ തളിച്ചുകൊടുക്കൽ പൂജ നടത്തുന്ന ഒത്തിരി പ്രേക്ഷകർ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ അവർക്ക് ജീവിത വിജയം കൂടുതൽ ലഭിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ കൊറോണ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ കാത്തുവെച്ചുകൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധി നിങ്ങളെ അത്ഭുത പുളകിതരാക്കുവാൻ തന്നെ പ്രാപ്തമായി അടുത്ത പുറ്റടവ് കാലം കഴിഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങളായിരിക്കും നിങ്ങൾക്ക് ഭഗവാൻ സമ്മാനിക്കുന്നത് എന്ന ഒരു സത്യം കൂടി നിങ്ങൾക്ക് മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.